നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പം നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെത്തിയത് എന്നാണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെത്തിയത് എന്നാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് എന്നാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂതയുടെ ഗ്രന്ഥമാണ് കിതാബുൽ റിഹ്ല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥമാണ് ഏത് കിതാബുൽ കിതാബുൽ അടുത്ത ക്വസ്റ്റ്യൻ ദൊവാബ് പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ് ദൊവാബ് ദൊവാബ് എന്ന പ്രദേശം അറിയപ്പെടുന്നത് ഏതാണ് ഗംഗ യമുന നദികൾക്കിടയിലെ പ്രദേശമാണ് ദവാബ് എന്നറിയപ്പെടുന്നത് ഗംഗ യമുന നദികൾക്കിടയിലെ പ്രദേശത്തെയാണ് നമ്മൾ നമ്മളിന്ന് വിളിക്കുന്നത് ദൊവാബ് അടുത്ത ക്വസ്റ്റ്യൻ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ദാബ് പ്രദേശം കർഷകർക്ക് വീതിച്ചു കൊടുത്ത സൽത്തനത്ത് ഭരണാധികാരിയാണ് ബാൽബൺ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ദൊവാബ് പ്രദേശം കർഷകർക്ക് വീതിച്ചു കൊടുത്ത സൽത്തനത്ത് ഭരണാധികാരിയാണ് ബാൽബൺ അടുത്ത ക്വസ്റ്റ്യൻ ജലസേചനത്തിനായിട്ട് കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ സൽത്തനത്ത് ഭരണാധികാരിയാണ് ഫിറോഷ തുക്ലക് ജലസേചനത്തിനായിട്ട് കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ സൽത്തനത്ത് ഭരണാധികാരിയാണ് ഫിറോഷ തുക്ലക് യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ കനാൽ നിർമ്മിച്ചത് ആരാണെന്ന് യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോവാനായി കൊണ്ടുപോകുവാനായിട്ട് കനാൽ നിർമ്മിച്ചത് ഫിറോഷ തുക്ലക്കാണ് ഫിറോഷ തുക്ലക് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കൃഷി രീതികൾ കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബുൽ ഫസലിന്റെ കൃതിയാണ് ഏത് ഇ അക്ബരി ഏതാണ് ഇന്ത്യയിലെ കൃഷി രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബുൽ ഫസലിന്റെ കൃതി ഏതാണ് ഐൻ ഇ അക്ബരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ചോളം വന്നത് എവിടെ നിന്നാണ് ഇന്ത്യയിൽ ചോളം വന്നത് സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമാണ് ഇന്ത്യയിൽ ചോളം വന്നത് എവിടെ നിന്നാണ് സ്പെയിൻ ആഫ്രിക്ക അടുത്ത ക്വസ്റ്റ്യൻ ആഗ്രയിൽ മുപ്പത്തൊമ്പത് ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായി വിശദീകരിച്ചത് ആരാണ് അബുൽ ഫസലാണ് ആണ് ആഗ്രയിൽ മുപ്പത്തൊമ്പത് ഇനം വിളകൾ കൃഷി ചെയ്യുന്നതായിട്ട് വിശദീകരിച്ചത് ആരാണ് അബുൽ ഫസലാണ് അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വിത്ത് വിതയ്ക്കാനുള്ള ഉപകരണമാണ് ഡ്രിൽ മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വിത്ത് വിതയ്ക്കാനുള്ള ഉപകരണമായിരുന്നു ഏത് ഡ്രിൽ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ ല ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു മധ്യ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയില് ഭരണം നടത്തിയിരുന്നത് ചോള രാജാക്കന്മാരായിരുന്നു ആരാണ് ചോള രാജാക്കന്മാർ അടുത്തത് ചോള ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരണമനുസരിച്ച് നാല് തരം കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു ചോള ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരണ വിവരണമനുസരിച്ച് എത്ര തരം കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു നാല് തരം ഏതൊക്കെയാണ് ഒന്നാമത്തെ ബ്രഹ്മദേ ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമിയാണ് ബ്രഹ്മദേ ഇനി ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് ദേവദാന ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമിയാണ് ദേവദാന കർഷകരുടെ കയ്യിലുള്ള ഭൂമിയാണ് വെള്ളാൻ വകൈ ഏതാണ് കർഷകരുടെ കൈയിലുള്ള ഭൂമി ഏതാണ് വെള്ളാൻ വകൈ അടുത്തത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഭൂമിയാണ് പള്ളിച്ചാണ്ടം ജൈന സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഭൂമി ഏതാണ് പള്ളിച്ചാണ്ടം അടുത്തത് ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങളാണ് കാവേരി നദിയിലെ ജലസമൃദ്ധി ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് കാവേരി നദിയിലെ ജലസമൃദ്ധി കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ ഗ്രാമപണയം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഒക്കെയാണ് എന്താണ് ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് നാല് ഘടകങ്ങൾ ഒന്നാമത്തെ കാവേരി നദിയിലെ ജലസമൃദ്ധി രണ്ട് കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് മൂന്ന് ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ നാല് ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഇത്രയും നാല് കാര്യങ്ങളാണ് എന്ത് ദക്ഷിണേന്ത്യയിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച ഘടകമാണ് ചർക്കയുടെ ഉപയോഗം തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച ഘടകം ഏതാണ് ചർക്കയുടെ ഉപയോഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിലെ പ്രധാന ചെറുകിട വ്യവസായം ഓർത്തിരിക്കുക ഏതാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാന ചെറുകിട വ്യവസായം നെയ്ത്താണ് ഏതാണ് നെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ തുണി നിർമ്മാണ രംഗത്തെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ കണ്ടുപിടുത്തമാണ് ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറി ഏതാണ് തുണി നിർമ്മാണ രംഗത്തെ വലിയ മാറ്റങ്ങൾ കാരണമായ കണ്ടുപിടുത്തമാണ് ഏത് ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറി അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിൽ രക്തം ഖനനം ചെയ്തിരുന്ന പ്രധാന പ്രദേശമാണ് ഗോൾകൊണ്ട മധ്യകാല ഇന്ത്യയിൽ രക്തം ഖനനം ചെയ്തിരുന്ന പ്രധാന പ്രധാന പ്രദേശമാണ് ഏത് ആ ഗോൾകൊണ്ട അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിൽ ചെമ്പ് ഖനനം പ്രധാനമായും നടന്ന പ്രദേശമാണ് രാജസ്ഥാൻ മധ്യകാല ഇന്ത്യയിൽ ചെമ്പ് ഖനനം പ്രധാനമായി നടന്ന പ്രദേശമാണ് ഏത് രാജസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിലെ പ്രധാന ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളാണ് പശ്ചിമ പഞ്ചാബ് രാജസ്ഥാനിലെ സാമ്പാർ എവിടെയാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാന ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ പശ്ചിമ പഞ്ചാബും രാജസ്ഥാനിലെ സാമ്പാറും മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ ഇറാൻ ഹോളണ്ട് ഇംഗ്ലണ്ട് ചൈന ഫ്രാൻസ് പോർട്ടുഗൽ ഏതൊക്കെയാണ് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ ഇറാൻ ഹോളണ്ട് ഇംഗ്ലണ്ട് ചൈന ഫ്രാൻസ് പോർട്ടുഗൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് കോഴിക്കോട് ഗോവ സൂറത്ത് നാഗപട്ടണം മസൂലി പട്ടണം കൊല്ലം ഏതൊക്കെയാണ് പ്രധാന തുറമുഖങ്ങൾ കാമ്പെ ബ്രോച്ച് കോഴിക്കോട് ഗോവ സൂറത്ത് നാഗപട്ടണം മസൂലി പട്ടണം കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങളാണ് ലാഹോറിൽ നിന്ന് കാബൂളിലേക്ക് ലാഹോറിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് കാബൂളിലേക്ക് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ലാഹോറിൽ നിന്ന് കാബൂളിലേക്കാണ് ഒരു മാർഗ്ഗം അടുത്തത് ഏതാണ് മുൾത്താനിൽ മുൾത്താൻ എന്ന് വെച്ചാൽ ഇന്നത്തെ പാകിസ്ഥാനിലാണ് നിന്ന് കാണ്ഡഹാറിലേക്ക് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുൾത്താനിൽ നിന്ന് കാണ്ടഹാറിലേക്കാണ് ഏതാണ് രണ്ട് വാണിജ്യ മാർഗങ്ങൾ ലാഹോറിൽ നിന്ന് കാബൂളിലേക്കും മുൾത്താനിൽ നിന്ന് കാണ്ഡഹാറിലേക്കും ഇനി അടുത്തത് കടൽ വഴിയുള്ള വാണിജ്യം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് തീരദേശ വാണിജ്യം കടൽ വഴിയുള്ള വാണിജ്യം അറിയപ്പെടുന്നത് എങ്ങനെയാണ് തീരദേശ വാണിജ്യം അടുത്തത് മധ്യകാല ഇന്ത്യയിലെ കച്ചവട വിഭാഗങ്ങളായിരുന്നു മാർവാടികൾ ഗുജറാത്തികൾ അതുപോലെ തന്നെ മുൾത്താനികൾ ഗുറസാനികൾ ആരൊക്കെയായിരുന്നു മാർവാടികൾ ഗുജറാത്തികൾ മുൾത്താനികൾ ഗുറസാനികൾ ഇതിൽ മാർവാടികളും ഗുജറാത്തികളും തീരദേശ വാണിജ്യമായിരുന്നു ഏതാണ് മാർവാടികളും ഗുജറാത്തികളും തീരദേശ വാണിജ്യമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇനി മുൾത്താനികളും ഗുറസാനികളും ഏതാണ് കരവഴിയുള്ള വാണിജ്യമായിരുന്നു മുൾത്താനികളും ഖുറാസികളും എങ്ങനെയായിരുന്നു ഒരു വാണിജ്യം നടത്തിയിരുന്നത് കരവഴിയുള്ള വാണിജ്യമായിരുന്നു അടുത്തത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് തരം തപാൽ സമ്പ്രദായങ്ങളാണ് ഏതൊക്കെ ഉല്ലൂഗും ദാവയും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന രണ്ടു തരം തപാൽ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് ഉല്ലൂകും ദാവയും ഉല്ലൂക്ക് എന്നറിയപ്പെടുന്ന സമ്പ്രദായത്തിൽ കുതിരകളെ ഉപയോഗിച്ചാണ് തപാലുകൾ കൈമാറിയിരുന്നത് ഉല്ലൂകിലെ എങ്ങനെയാണ് തപാലുകൾ കൈമാറുന്നത് കുതിരകളെ ഉപയോഗിച്ച് ദാവ എന്നത് കാൽ നടയായാലുള്ള തപാൽ സമ്പ്രദായമായിരുന്നു ഇതിൽ ഓരോ മൈലിനും മൂന്നു വിധം കേന്ദ്രങ്ങളുണ്ടായിരുന്നു എന്താണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് രണ്ട് തരം തപാൽ സമ്പ്രദായങ്ങളാണ് ഏതൊക്കെ ഉല്ലൂഗും ദാവും ദാവയും ഏതാണ് ഉല്ലൂകും ദാവയും അതിനകത്ത് ഉല്ലൂകും എന്നറിയപ്പെടുന്ന സമ്പ്രദായത്തിൽ എങ്ങനെയാണ് ആരെയാണ് ഉപയോഗിച്ചിരുന്നത് കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത് കുതിരകൾ ഉപയോഗിച്ചിട്ടാണ് തപാൽ കൈമാറിയിരുന്നത് ദാവയിലോ നടന്നുപോയി അതായത് കാൽനടയായുള്ള തപാൽ സമ്പ്രദായമായിരുന്നു ദാവ ഓർത്തിരിക്കാട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിൽ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്നത് എന്തൊക്കെയാണ് മധ്യകാല ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്തത് എന്ത് കാര്യങ്ങളൊക്കെയാണ് ലോഹങ്ങള് തുകല് വെൽവെറ്റ് ഉണങ്ങിയ പഴങ്ങൾ കുതിരകൾ ഏതൊക്കെയാണ് ഇറക്കുമതി ചെയ്തത് ലോഹങ്ങള് തുകല് വെൽവെറ്റ് ഉണങ്ങിയ പഴങ്ങൾ കുതിരകൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്യുന്നത് ആരായിരുന്നു അറബികളായിരുന്നു ഇന്ത്യയിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നത് ആരായിരുന്നു അറബികളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് കുതിരച്ചെട്ടികൾ കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് കുതിരച്ചെട്ടികൾ അടുത്ത ക്വസ്റ്റ്യൻ സൽത്തനത്ത് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന വെള്ളി നാണയമാണ് തങ്ക ഓർത്തിരിക്കുകട്ടോ സൽത്തനത്ത് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന വെള്ളി നാണയമാണ് ഏത് തങ്ക അടുത്തത് ശേഷ പ്രചാരത്തിലാക്കിയ വെള്ളി നാണയത്തിൻ്റെ പേരാണ് റൂബി ശേഷ പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമാണ് ഏത് റൂബി അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ വെള്ളി നാണയത്തിൻ്റെ പേരാണ് ജലാലി അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ വെള്ളി നാണയമാണ് ജലാലി ഇനി അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഏതാണ് ഇലാഹി വെള്ളി നാണയം ജലാലിയും സ്വർണ്ണ നാണയം ഏതാണ് ഇലാഹിയാണ് ഇനി അടുത്തത് ഗാമ കോഴിക്കോട് എന്നെത്തിയെന്ന് ഓർത്തിരിക്കുക വാസ്ഗോഡഗാമ വന്നത് എന്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒന്ന് നാല് ഒൻപത് എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കമായത് എന്താണ് ഗാമയുടെ ആഗമനം മൂലമാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ട് കച്ചവടം നടത്താൻ തുടക്കമായത് എന്ത് കാര്യമാണ് ഗാമയുടെ ആഗമനം അതായത് ഗാമ വന്നതിന് ശേഷമാണ് അടുത്ത ക്വസ്റ്റ്യൻ നഗരങ്ങളിലെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളാണ് കാർഖാനകൾ നഗരങ്ങളിലെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങൾ ഏതാണ് കാർഖാനകൾ അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ കാലഘട്ടത്തിൽ സ്വന്തമായി കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്ന കർഷകരാണ് ഗുദ് കഷ്ദ മുഗൾ കാലഘട്ടത്തിൽ സ്വന്തമായി കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്ന കർഷകർ ആരാണ് ഗുദ് കഷ്ദ രണ്ട് തരത്തിലുള്ള കർഷകരുണ്ട് ഒന്നാമത്തെ ഗുദ് കഷ്ദയും രണ്ടാമത്തെ പാഹി കഷ്ത ഗുത് കഷ്ത എന്നുള്ളവര് സ്വന്തമായി കൃഷി സ്വന്തമായിട്ട് കൃഷിയിടങ്ങളുള്ളവര് കുടുംബത്തോടൊപ്പം കൃഷി ചെയ്തു ആവശ്യമെങ്കിൽ കൂലിക്കാരെ ഉപയോഗിച്ചു ആര് ഗുത് കഷ്തക്കാര് ഇനി പാഹി കഷ്ത എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരുടെ കൃഷിഭൂമി കൃഷി ചെയ്തവരെയാണ് പാഹി കഷ്ത എന്ന് വിളിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള കർഷകർ ഒന്നാമത്തേതാണ് ഗുത് കഷ്ദ പാഹി കഷ്ത ഗുദ് കഷ്തയിലുള്ളവർ സ്വന്തമായിട്ട് അവർക്ക് കൃഷിയിടമുണ്ട് കുടുംബത്തോടൊപ്പം അവർ കൃഷി ചെയ്യുന്നു ആവശ്യമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂലിക്കാരെ നിയോഗിക്കുന്നു ഇനി പാഹി കഷ്ദ എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവരെയാണ് നമ്മൾ പാഹി കഷ്ദ എന്ന് വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗങ്ങളിലെ പ്രബല വിഭാഗമാണ് സെമീന്ദ്രന്മാർ മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗങ്ങളിലെ പ്രബല വിഭാഗം ആരാണ് സെമീന്ദർമാർ അടുത്ത ക്വസ്റ്റ്യൻ സെമീന്ദർമാർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ദേശ്മുഖ് പാട്ടീൽ നായക് ഏതാണ് സെമീന്ദർമാർ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ഏതൊക്കെ ദേശ്മുഖ് പാട്ടീൽ നായക് അടുത്ത ക്വസ്റ്റ്യൻ സിഇ പതിനാലാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ തുക്ലക്കിനെ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത ഓർത്തിരിക്കാട്ടോ സിഇ പതിനാലാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ തുക്ലക്കിനെ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ആര് ഇബ്നു ബത്തൂത്ത അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിൻ്റെ പത്നിയുടെ പേരാണ് നൂർജഹാൻ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിൻ്റെ പത്നിയുടെ പേരെന്താണ് നൂർജഹാൻ അടുത്ത ക്വസ്റ്റ്യൻ ശിവജിയുടെ മാതാവ് ആരാണെന്ന് ശിവജിയുടെ മാതാവാണ് ജീജാഭായ് ആരാണ് ശിവജിയുടെ മാതാവ് ജീജാഭായ് ഹുമയൂണിന്റെ സഹോദരിയുടെ പേരാണ് ഗുൽബദാൻ ബീഗം ഹുമയോണിന്റെ സഹോദരിയുടെ പേരാണ് ഗുൽബദാൻ ബീഗം അടുത്തത് ഷാജഹാന്റെ മകളുടെ പേരാണ് ജഹ്നാര ഷാജാന്റെ മകളുടെ പേരാണ് ജഹ്നാര അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ ഭരണാധികാരിയായ ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർനാമ ഓർത്തിരിക്ക മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബറിന്റെ ഓർമ്മ ഓർമ്മക്കുറിപ്പാണ് ഏത് ബാബർനാമ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ലോകത്ത് മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യമാണ് ഇന്ത്യ മധ്യകാല ലോകത്ത് മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിൽ പ്രധാനമായും ജാതികളെ വിഭജിച്ചിരുന്നത് ഇടങ്കൈ വലങ്കൈ ദക്ഷിണേന്ത്യയിൽ പ്രധാനമായും ജാതികളെ വിഭജിച്ചിരുന്നത് എങ്ങനെയാണ് ഇടങ്കൈ എന്നും വലങ്കൈ എന്നും അടുത്തത് മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ മൂന്നായിട്ടാണ് തിരിച്ചിരുന്നത് ഒന്ന് ഉപരിവർഗം രണ്ട് മധ്യവർഗം മൂന്ന് താഴ്ന്ന വർഗം ഏതാണ് ഇൻ മധ്യകാല ഇന്ത്യയിലെ സമൂഹം എങ്ങനെയൊക്കെയായിരുന്നു മൂന്ന് മൂന്ന് വിഭാഗക്കാരാണ് ഏതൊക്കെയാണ് ഉപരിവർഗം ഉപരിവർഗത്തിൽ ആരോഗ്യപ്പെടും രാജാക്കന്മാരും പ്രഭുക്കന്മാരും രണ്ടാമത്തെ മധ്യവർഗം മധ്യവർഗത്തിൽ ആരോഗ്യപ്പെടും ചെറുകിട മാൻ സബ്ദാർമാരും കച്ചവടക്കാരും മധ്യവർഗത്തിൽ ആരൊക്കെ പെടും ചെറുകിട മാൻ കച്ചവടക്കാരും ഇനി താഴ്ന്ന വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ് കൃഷിക്കാര് കരകൗശല പണിക്കാര് അടിമകൾ താഴ്ന്ന വിഭാഗത്തിൽ ആരൊക്കെ പെടും കൃഷിക്കാരും അതുപോലെ തന്നെ കരകൗശല പണിക്കാര് അടിമകൾ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കി ലെസൺസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്